السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا، خير الخلق كلهم، أرحم الراحمين، الملك الجبار. يا الله نند فضل كند رحمة للعالمين، أشرف الخلق وفاق سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف كند ني پرت پت صالحين كند إنو ور ننقل لهم ننقل رسنه لهم ഈ മഹത്തായ ഉറൂസ് മുബാറക് മജ്ലിസിൻ്റെ ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാർ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സഹോദര സഹോദരിമാർ, ബായാർ സൊലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സൊലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കൾ സംഘടനകളുമായി സഹകരിച്ച ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണമല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലോ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ,
ഞാനൊരു പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല. ദിവസങ്ങളോളമായി ഇവിടുത്തെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് തുടങ്ങിയിട്ട് ഒരുപാട് സദാത്തുക്കളും പണ്ഡിതന്മാരുമെല്ലാം മണിക്കൂറുകൾ ഇവിടെ ദിവസം സംസാരിക്കുന്നു. ഇന്നും നമ്മുടെ മസ്ഊദ് തഖാഫി ഗൂഡല്ലൂർ ഇവിടെ സംസാരിച്ചു. നമ്മുടെ മജീദ് ഉസ്താദുണ്ട്, ജബ്ബാർ തഖാഫി ഉണ്ട്, മറ്റ് തങ്ങന്മാർ ഉസ്താദുമാരെല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇവിടെ മറപ്പെട്ട അള്ളാഹുവിനെ അറിഞ്ഞ ഒരു വലിയ മഹദിയുടെ റളിയല്ലാഹു അൻഹ അവരുടെ ഉറൂസ് പയ്യത്തുവയൽ ഉറൂസ് എന്ന പേരിൽ ശുഹ്റത്തായ പ്രസിദ്ധിയാർജിച്ച മഹത്തായ ഉറൂസ് മുബാറക് സദസ്സിൽ വെച്ച് തന്നെയാണ് ഈ മഖാമിന് ചാരെ നടക്കുന്ന മാസത്തിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇവിടുത്തെ സ്വലാത്ത് വാർഷിക സദസ്സിൽ സാധുവായ ഞാൻ മഹാനരായ ഷെയ്ഖുന താജു ശരിയ ഉസാദ് അവറുകളുടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇന്ന് ഉസ്താദിന് ശാരീരികമായി വിഷമുള്ളത് കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ രോഗങ്ങളും റബ്ബേ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അപ്പോൾ സ്വലാത്തിൻ്റെ സദസ്സുകൾ അത് എല്ലാത്തിനും പരിഹാരമുള്ള സദസ്സുകളാണ്. ഇവിടെ ഉറൂസ് നടക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനാണ് ഉറൂസ് നടത്തുന്നത്. മറുപട്ട സ്വാലഹീങ്ങളുടെ ആ ബറക്കത്ത് ലഭ്യമാകാൻ, അല്ലാതെ മറ്റുദ്ദേശമൊന്നും ഇതിൻ്റെ ബാക്കിലില്ല. അപ്പോൾ ഉറൂസ് ഉദ്ദേശിച്ചു വന്ന മഹത്തുക്കളെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന സകല വിശ്വാസി ജനങ്ങളും പുരുഷന്മാർ ഇങ്ങോട്ട് ഈ മജ്ലിസിലേക്ക് കടന്നു വരാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്നും, വ ദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ അത് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണ്. നമ്മുടെ ജീവിതം വളരെ പരിതാപകരമാണ്. ഇന്നത്തെ അവസ്ഥ പറയാൻ വയ്യ, പറയാതിരിക്കാനും കഴിയില്ല. ഈ ഉറൂസിന് വരുന്ന ആളുകൾ ഒരു ടൈം പാസിന് വേണ്ടി വരേണ്ടവരല്ല. വീട്ടിൽ വേറെ പണിയൊന്നുമില്ലാതെ ഇങ്ങ് ഇറങ്ങി വന്ന് കറങ്ങി നടക്കാനും അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഇടപെടലും അല്ലാഹു പൊരുത്തപ്പെടാത്ത ചിന്തകളും ചലനങ്ങളും മറ്റുദ്ദേശവും അത് ഇവിടെ മറപ്പെട്ട മഹദി ഉൾപ്പെടെ സ്വാലിഹീങ്ങൾ അത് തൃപ്തിപ്പെടൂല. ഉപ്പാപ്പ റസൂലുള്ളാഹ് അത് ഇഷ്ടപ്പെടൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൊറുക്കൂല. അതുകൊണ്ട് ഉറൂസിന് വന്ന ഇന്ന് ഈ സ്വലാത്ത് വാർഷിക മജ്ലിസിന്റെ സദസ്സിൽ വന്ന സകല പുരുഷന്മാരോടും സ്ത്രീകളോടും ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ മറികടന്ന് നിങ്ങളുടെ താൽക്കാലിക ഒരു ടൈം പാസ് ഉദ്ദേശിച്ചിട്ട് ഈ മജ്ലിസിനെ നിങ്ങൾ കണ്ടാൽ അല്ല പൊരുത്തപ്പെടാത്ത വല്ല ചലനങ്ങളോ ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടൊരു ചന്ത നടത്തുന്നത് പോലെ, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട, ടൗണുകൾ വേറുണ്ടല്ലോ, അങ്ങോട്ട് പോയിക്കോ, ഇവിടെ അതവില്ലാത്ത നിലക്ക് ഇവിടെ പെരുമാറണ്ട. ആണും പെണ്ണും ശ്രദ്ധിക്കണം.
അല്ലാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അഹ്കാമുകൾ മറികടന്നിട്ട് ഒരു പെണ്ണു ആണു അനങ്ങാൻ പറ്റില്ല. ഇത് ഇസ്ലാമാ, ഇത് ഉപ്പാപ്പ റസൂലുദ്ദാന ദീന. ഈ ദീന കൊണ്ട് നീ കളിക്കണ്ട. ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പൊറപ്പിക്കാൻ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ ഉറൂസുകൾ സംഘടിപ്പിച്ച് അള്ളാഹുവിന്റെ ദിക്റുകളും ഖുർആനും ഹബീബായ തങ്ങളുടെ സ്വലാത്തും പറഞ്ഞ് ദ്വാരക്കാൻ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി എത്തിപ്പെട്ടിട്ട് റബ്ബിന്റെ ദീനിന് നരക്കാത്ത പ്രവർത്തനങ്ങളുമായിട്ട് നടന്നാൽ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുമെന്ന് എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സർവ സഹോദര സഹോദരിമാരും മനസ്സിലാക്കാൻ ഞാൻ വളരെ ശക്തമായി പറയുകയാണ്. ഇന്ന് കാണുന്നത് ഹറാം, സംസാരിക്കുന്നതിൽ ഹറാം, കേൾക്കുന്നത് ഹറാം, വേഷവിധാനം. ഞാൻ കഴിഞ്ഞ ബായാറ് സ്വലാത്തിൽ, മൂന്നാക്കൽ സ്വലാത്തിൽ സർവ സദസ്സുകളിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്, അല്ലാഹു റബ്ബുൽ അസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, പരിശുദ്ധ ദീൻ അനുവദിക്കാത്ത, ശരീഅത്തിന് നരക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്ത, അതെ ബായാറ് സ്വലാത്തിന് വന്നാൽ, മൂന്നാക്കൽ സ്വലാത്തിന് വന്നാൽ നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ അങ്ങനെയുള്ള ഒരൊറ്റ ആണും പെണ്ണും ബായാറിലും മൂന്നാക്കലിലും സ്വലാത്തിലേക്ക് വരേണ്ടതില്ല. വളരെ ശക്തമായി നാം പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് അഹ്ലു സുന്നയുടെ സദസ്സുകളിൽ വരുന്ന സർവരോടും നമുക്ക് പറയാനുള്ളത്. ഇത്തരം മജ്ലിസുകൾ നമ്മുടെ ആഖിറം സമ്പാദിക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ട് തഖ്വയോടുകൂടെ ചുരുങ്ങിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ വേദനാജനകമായ അവസ്ഥകളാണ് പരിസരങ്ങളിൽ മുസ്ലിം പെണ്ണിന്റെ പരിഷ്കരിച്ച പ്രവർത്തന ജീവിതം, പരിഷ്കരിച്ച ജീവിതം. അള്ളാഹുവിനെ ചിന്തയില്ലാത്ത നിലക്ക് മാപ്പിളപ്പാട്ടിന്റെ അഹലുകാരായിട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന സർവ ആളുകളും ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ, ആ മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ കയറ്റി വെച്ച തോന്നിവാസങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, സിനിമകൾ, സീരിയലുകൾ, തോന്നിവാസങ്ങൾ, അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ കൽബിലും മൊബൈലിലും നിറച്ചിട്ട് മഹത്തുക്കളുടെ ഉറൂസിന്റെ സദസ്സിൽ വന്നിട്ട് ദോഷം പൊറുക്കണം എന്ന് പറഞ്ഞാൽ, രോഗം സുഖപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നീതിയാണോ? അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമായിരിക്കും, ദീനിനോട് ചെയ്യുന്ന അക്രമമായിരിക്കും. അതുകൊണ്ട് യുവതലമുറകളോട്, മുസ്ലിം യുവാക്കളോടും യുവതികളോടും ഞാൻ പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും വേണ്ട. അത് മൊബൈലിലും വേണ്ട, കൽബിലും വേണ്ട. അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലും വേണ്ട. അല്ല പൊരുത്തപ്പെടാത്തത് നോക്കണ്ട. അല്ല പൊരുത്തപ്പെടാത്തത് കേൾക്കണ്ട. അല്ല പൊരുത്തപ്പെടാത്തത് പിടിക്കണ്ട. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഹറാമ് വർദ്ധിച്ച, സിന വർദ്ധിച്ച വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ജനജീവിതം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്ത് വളരെ ശക്തമായി പറഞ്ഞ് ഒരുപാട് ഒരുപാട് അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ തങ്ങൾ പറഞ്ഞത് മുഴുവനും വളരെ വ്യക്തമായി പുലർന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും വീട്ടിലും പരിസരങ്ങളിലും അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല. വയക്സുറുസിന വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെ ഇന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട്, അതേ സ്കൂളിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് മുസ്ലിം സഹോദര സഹോദരിമാരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത്. ആ വ്യഭിചാര ജീവിതം, വ്യഭിചാര ചിന്ത, വ്യഭിചാര പ്രവർത്തനം ഈമാനില്ലാത്ത പ്രവർത്തനമാണ്. അത്തരം ഇടപെടലിൽ ഈമാൻ ശേഷിക്കുകയില്ല,
ആ സമയത്ത് ഈമാൻ അല്ലാഹു മാറ്റിവെക്കുമെന്ന് പരിശുദ്ധ ഹദീസിൽ ഇമാം ബുഖാരി അടക്കം സ്വഹീൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി ഈ വിഷയം ഊന്നി പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് എടുത്തെഴുതി പതാ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹറാമിന്റെ ചലനങ്ങൾ നിർത്തണേ ഉമ്മമാരെ, ഹറാമിന്റെ ചിന്തയും നിന്റെ പരിഷ്കാര ജീവിതം. നീ ഇങ്ങനെ അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് അഴിഞ്ഞാടാൻ വേണ്ടി മരണ വീട്ടിൽ പോലും ഏത് സ്ഥലത്തും ടൗണുകളിലും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ അള്ളാഹുവിന്റെ ദീനിനെ മറികടന്നിട്ട് ഈ ദീനിനെ മലീമസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി വേഷവിധാനവുമായി പരിഷ്കാര ഡ്രസ്സുമായിട്ട് ഈ ദീനിനെ അവഹേളിക്കാൻ മുസ്ലിം സഹോദരിമാരെ നിങ്ങൾ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന്റെ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള മുടിയുടെ കട്ടിങ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഈ കാസർഗോട്ടുകാരോട് ഞാൻ പറയുന്നു, ഈ ഉറൂസിൽ വന്ന മുസ്ലിം ചെറുപ്പക്കാരനോട് ഞാൻ പറയുന്നു, അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് മുടിയുടെ മുൻവശം കൂടുതൽ പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് ഇന്ന് വളരെ അധിക പുരുഷന്മാരിലും ചെറിയ വളർന്നു വരുന്ന ആൺകുട്ടികളെ പോലും ഈ രൂപേണ മുടി കട്ട് ചെയ്യിപ്പിക്കുന്ന മുസ്ലിം പരിഷ്കാരി പെണ്ണുങ്ങൾ അറിയാൻ ഞാൻ പറയുന്നു, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ഈ കട്ടിങ് മുസ്ലിമിന് പറ്റിയ കട്ടിങ് അല്ല. ഇത് ഖുർആനിന്റെ അനുയായികൾക്ക് പറ്റില്ല. ഇത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല. ഇത് ഏതോ ഭ്രാന്തമായ ഒരു കോലമാണ്. ഇത് പൈശാചിക കോലമാണ്. അത് മുസ്ലിമിന് പിന്തുടരാൻ പറ്റാത്ത കോലമാണ്. അതുകൊണ്ട് ആ രൂപേണ മുടി കട്ട് ചെയ്ത വല്ല ഒരുത്തനും ഈ സദസ്സിലുണ്ടെങ്കിൽ നാളെ തന്നെ നിന്റെ മുടി ശരിപ്പെടുത്താൻ നിനക്ക് മനസ്സു വന്നാൽ ഫദക്കിറു ഫൈന്ന ദിക്ര തംഫഉൽ മുഅ്മിനീൻ ഈ മഹത്തായ ഉറൂസ് മുബാറക്കിന്റെ മജ്ലിസിൽ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിന്റെ കാര്യം പറഞ്ഞത് അത് ഉപകാരപ്പെട്ടു എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാം. ഇത് കുറെ ചരിത്രം പറയാനുള്ളതല്ല, ഇത് കുറെ കഥ പറഞ്ഞു കളഞ്ഞ് സമയം പോക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പിച്ചിച്ചീന്തപ്പെട്ട് തോന്നിവാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ദീനിന്റെ നിയമങ്ങൾ ശക്തമായിട്ട് പറയേണ്ട ബാധ്യത അർഹതപ്പെട്ട ആളുകൾക്കുണ്ട്. ഒരു ഭാഗത്ത് ഈ രൂപാണയുള്ള തോന്നിവാസം, മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ വർദ്ധനവ്. ഉപ്പാപ്പ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ മൗനം പാലിച്ചാൽ കാര്യം അപകടകരമാണെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ആലിമിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. പുത്തനാശയക്കാരുടെ വർദ്ധനവ്, ഒരു ഭാഗത്ത് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട്, സലഫി എന്ന് പറഞ്ഞിട്ട്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട്, തബ്ലീ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയിട്ട് ഇത്തരം മജ്ലിസുകൾ അത് ശിർക്കും കുഫറുമാണെന്ന് ജൽപ്പിച്ചിട്ട് എത്രത്തോളം പൂർവകാല മഹാന്മാരെ തള്ളി പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ സാധാരണക്കാരെന്ന് പറയാൻ പോലും പ്രയാസമില്ലാത്ത അത്തരം പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വരുന്ന ഈ കാലഘട്ടം, മറുഭാഗത്ത് ഹറാം കുന്നുകൂടിയിട്ട് തോന്നിവാസങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഇതിനെതിരെ ശബ്ദിച്ചില്ല എങ്കിൽ, ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദീനിനോട് ചെയ്യുന്ന അനീതിയാണെന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെ അറിയ, ആരിഫീങ്ങളെ സ്നേഹിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, മഹത്തുക്കളുമായിട്ട് ബന്ധം നിലനിർത്തുക. ആ ബന്ധം അത് നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയത്തിന്റെ കാരണങ്ങളാണെന്ന് നാം അറിയുക, മനസ്സിലാക്കുക. ഞാൻ ചുരുക്കി പറയുന്നു സമയമില്ലാത്തത് കൊണ്ട്. ഇത് സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സദസ്സാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹിൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ ആ സ്വഹീൽ ബുഖാരിക്ക് ഹെഡിങ് ഇട്ടത് കൈഫ കാന ബദുൽ വഹീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായി ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊണ്ടുവന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ് പറഞ്ഞത്. നിശ്ചയം അഅ്മാലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നാം വുളു എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യുന്നു, നിസ്കാരത്തിന് നിയ്യത്തുണ്ട്, കുളിക്ക് നിയ്യത്തുണ്ട്, നോമ്പിന് നിയ്യത്തുണ്ട്, സക്കാത്തിന് നിയ്യത്തുണ്ട്, ഹജ്ജിന് ഉംറക്ക് നിയ്യത്തുണ്ട്,
അങ്ങനെ ഓരോ സൽക്രമങ്ങളും സ്വീകാര്യമാകാൻ നിയ്യത്ത് അനിവാര്യമാണ്, ലാസിമാണ്. അതേസമയം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരു വലിയ ഷറഫുള്ള വലിയ പവറുള്ള ഒന്ന്, അത് എല്ലാവരും ഏത് സ്വലാത്തിന്റെ സദസ്സുൽ ഉസ്താദുമാര് വാഅദ് പറയുന്നവർ പറയുന്നതാണ്. അഹ്സാബ് സൂറത്തിൽ അല്ലാഹും മലായികത്തും നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഇജാസത്തോടുകൂടെയുള്ള കൽപ്പനയുള്ള ആ പരിശുദ്ധ അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലേ? ആ പരിശുദ്ധ സ്വലാത്ത്, അത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാര. നിങ്ങൾ ബായാർ സ്വലാത്ത് അറിഞ്ഞില്ലേ? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാർ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെട്ട ഉറൂസുകൾ നടക്കുന്ന സമയമാണ്. നെല്ലിക്കുന്ന് ഉറൂസ്, പച്ചമ്പള ഉറൂസ്, പൊയ്യത്ത് വയൽ ഉറൂസ്, ഈ പരിസരങ്ങളിൽ മുഴുവനും അഹ്ലു സുന്നയുടെ വലിയ വലിയ പണ്ഡിത സദാത്തുക്കൾ അണിനിരക്കുന്ന, നേതൃത്വം നൽകുന്ന മജ്ലിസുകൾ നടക്കുമ്പോൾ പോലും ബായാർ സ്വലാത്ത് കഴിഞ്ഞ പ്രാവശ്യം നടക്കുമ്പോൾ ചരിത്രത്തിൽ വലിയ നിലക്ക് ജനം കൂടിയിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ജനങ്ങൾ വെള്ളം പോലെ ഒഴുകിയിട്ട് ബായാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ബായാറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്? മലപ്പുറം ജില്ലയിലെ എന്റെ വീടിനടുത്ത് മൂന്നാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് മൂന്നാക്കൽ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ മാസാമാസം ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുകയാണ്. ഇവിടെ ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ മഴക്കാലമാണോ വേനൽക്കാലമാണോ, റോഡ് ശരിയുണ്ടോ റോഡ് ശരിയില്ലേ ഒന്നും നോട്ടല്ല, ജനങ്ങൾ അവിടെ ആശ്രയിച്ചെത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ്. ആ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് സർവത്തിനും പരിഹാരമാണെന്ന നിലക്ക് ഒരുപാട് ആഫിയത്തുകളും സലാമത്തുകളും കാര്യങ്ങൾ പൂർത്തിയായ വിഷയങ്ങളും ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ, നിങ്ങളുടെ ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ മാസാമാസം ബായാർ സ്വലാത്തിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത്. ഇൻഷാ അല്ലാ ഈ മാർച്ച് മാസം 17-ാം തീയതി ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ നിങ്ങളൊക്കെ ബായാർ സ്വലാത്തിന് വരണം. മാർച്ച് 6-ാം തീയതി മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് നടക്കുമ്പോൾ കർണാടകയിൽ നിന്നുൾപ്പെടെ മൂന്നാക്കൽ സ്വലാത്തിലേക്ക് ആളുകൾ വരാറുണ്ട്. ആ മജ്ലിസിലും സൗകര്യപ്പെടുന്ന ആളുകൾ എത്തിപ്പെടാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്തിന്റെ സദസ്സുകൾ ഒരു ബായാർ മൂന്നാക്കൽ മാത്രമല്ല, ലോകത്ത് അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കളുടെ നേതൃത്വത്തിലായി എവിടെയെല്ലാം സ്വലാത്തിന്റെ സദസ്സുകൾ മജ്ലിസുകൾ നടക്കുന്നോ ഇവിടെയും മഹാനരായ ഷേഖുന ഉസ്താദ് അവരുടെ നേതൃത്വത്തിലായി വർഷങ്ങളായിട്ട് നടന്നു വരുന്ന പൊയ്യത്ത് വയൽ മക്കാമിന്റെ ചാര നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ ഉൾപ്പെടെ എല്ലാ സദസ്സുകളിലും സംഗമിക്കാൻ എത്തിപ്പെടാൻ എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം സമയം കാണണമെന്ന് മാത്രം പറഞ്ഞ് വാക്ക് ചുരുക്കി പറയുന്നു, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ വലിയ ഷറഫുള്ള ഒന്നില്ല. സ്വലാത്ത് ഒരു നിലക്കും ഹൈബാകാത്തതാണ്. റിയാദിന് വേണ്ടി ലോകമാനത്തിന് വേണ്ടി ഒരാൾ സ്വലാത്ത് പറഞ്ഞാൽ പോലും അല്ലാഹു ആ സ്വലാത്തിനെ അപ്പുറത്തേക്ക് മാറ്റിവെക്കില്ല, തട്ടിക്കളയില്ല. അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. അവിടുത്തെ ബഹുമാനം ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമ. ആ വലിയ ബഹുമാനം നിലനിൽക്കുന്ന സ്ഥാനം നിലനിൽക്കുന്ന തങ്ങളുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നീങ്ങാത്ത വിഷമങ്ങളില്ല. എല്ലാ കാര്യങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. തങ്ങൾ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലാൻ മഹാനരായ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നാലിലൊരു ഭാഗം പോരാ,
അതിനേക്കാളും അപ്പുറം നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ മഹത്തരമാണെന്ന് പറഞ്ഞപ്പോ സുഹാബി അതാ മതാ ചോദ്യം ആവർത്തിക്കുന്നു. തങ്ങൾ മറുപടി ആവർത്തിക്കുന്നു. അവസാനം ചോദിച്ച സുഹാബി തങ്ങളോട് പറയുന്നു, എങ്കിൽ യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിലെ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴു സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ആ സുഹാബിയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. മോനെ ഉബയ്യേ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിനക്ക് സ്വലാത്തു മതിയല്ലോ. ഇത് തങ്ങൾ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മുസ്ലിം പർദയിട്ട ഫേസ് നെറ്റ് കെട്ടി ഹിജാബ് കെട്ടിയ മുസ്ലിം പെണ്ണ് എങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് കണക്കന്മാരെ സമീപിച്ചിട്ട് മുസ്ലിം പുരുഷന്മാർ സ്ത്രീകൾ എങ്ങനെ അവരുടെ ഹോമങ്ങളും പൂജകളും മകളെ കല്യാണം ശരിപ്പെടാൻ, മകന്റെ ബിസിനസ്സിൽ ഉയർച്ച കിട്ടാൻ, വീടിന്റെ പണിയൊന്ന് പെട്ടെന്ന് തീരാൻ, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവനോട് ഹസദ് തോന്നിയിട്ട് അവനൊന്ന് ഖറാബാക്കാൻ മുസ്ലിം പെണ്ണ് അമ്പലങ്ങളിൽ പോയിട്ട് ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് സ്വളകങ്ങളും ഹോമങ്ങളും ഹൈന്ദവ പൂജകളും മുസ്ലിം നടത്തിയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്, നിന്റെ അമൽ പൊളിഞ്ഞു പോകുന്ന വിഷയമാണ്. നീ പിന്നെ മുസ്ലിമിന്റെ പേര് പറയരുത്. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. ഈ തോന്നിവാസങ്ങളൊക്കെ ദീനിനെ, ദീൻ എന്താണെന്ന് അറിയില്ല, ദീനിനെ വില വെക്കുന്നില്ല, താൽക്കാലിക കാര്യലാഭം ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറയുന്നു, അങ്ങനെ ഉദ്ദേശിക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആനെ മറികടക്കുന്ന ഒരു വിഷയം ലോകത്തില്ല. ഖുർആൻ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം മുസ്ലിമിനില്ല, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം മുസ്ലിമിനില്ല. ഈ ഈമാൻ ഉൾക്കൊണ്ടാൽ പിന്നെ നീ എങ്ങനെ പൂജ പണി ചെയ്യാൻ പോകും? പിന്നെ എങ്ങനെ നീ ഹൈന്ദവ ഹോമം, അത് നീ എങ്ങനെ ചെയ്യും? അത് മുസ്ലിമിന് പറ്റില്ല. ഇതിന്റെ ഗൗരവം നിങ്ങൾ അറിയണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയം, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന വിഷയം, ഇതൊക്കെ ഇന്ന് നടക്കുക. നാട്ടിലൊരു പേക്കൂത്ത് നടന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ന് പ്രയാസം. ആലിമീങ്ങളൊക്കെ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. മഹല്ല ജമാഅത്തിലെ കാരണവന്മാരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാക്കൾ അവർ അമ്പിയാക്കളുടെ ദൗത്യം ഏറ്റെടുത്തവരാണ്. അവരെ നീ കസ്റ്റഡിയിലാക്കണ്ട. ഇന്ന് പേടിയ പലവർക്കും. ഒരു ഒരു മഹല്ല ജമാഅത്തിൽ ഒരു കല്യാണം, ഒരു മംഗലം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ തലേ ദിവസം ഇപ്പൊ കാസർഗോട്ടുകാർ മൈലാഞ്ചി കല്യാണം എന്ന് പറയും. ഇതിന്റെ മുമ്പൊരു മഞ്ഞ കല്യാണം വന്നിരുന്നു. ആ സമയത്ത് ബായാറ് സ്വലാത്തിൽ സകല പണക്കാരെയും ഇരുത്തിയിട്ട് ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പറയാൻ ഒരാളുടെ മുഖം നോക്കേണ്ടതില്ല, പണത്തിന്റെ പിന്നിലുള്ള ഓട്ടമില്ല, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഹഖ് ഹഖായത് ആരെ മുമ്പിലും തുറന്നു പറയാൻ ആരെ ഭയക്കണം? ഇവിടെ റബ്ബിന്റെ ദീൻ പറയാൻ ഒരു ദിവസം ആകാശം ഇടിഞ്ഞു വീഴും, ഭൂമി വിണ്ടുകീറും. മൗത്ത് ഹഖാണ്, അൽ മൗത്ത് ഹഖുൻ, ഇത്തിഫാഖൻ, അതിൽ ഇഷ്കാലില്ല. സകല നിരീശ്വരവാദിയും യുക്തിവാദിയും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒത്തു സമ്മതിക്കുന്നു, ഒരു ദിവസം മൗത്തുണ്ടെന്ന്. ഇത് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ പറയാൻ ആരെ പേടിക്കണം? എന്തെല്ലാം പേക്കൂത്തുകൾ മഹല്ല ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മഹല്ല പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റവന്റെയോ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അല്ല പൊരുത്തപ്പെടാത്ത ശറഇന് വിരുദ്ധമായ വിഷയങ്ങൾ നടക്കുമ്പോൾ മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ ഡാൻസുകളും ഒപ്പനകളും അങ്ങനെ മ്യൂസിക് ഗാനങ്ങളും ഉൾപ്പെടെ അതിനൊപ്പിച്ച് ലഹരി ഉപയോഗിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ പേക്കൂത്തിനെതിരെ പിറ്റേ ദിവസം തൊട്ടടുത്ത ആഴ്ചയിലെ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അവിടുത്തെ മഹല്ല ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഖതീബ് അല്ലെങ്കിൽ മുദരിസ് ഈ വിഷയമെന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ കമ്മിറ്റിക്കാര് മീറ്റിംഗ് വിടുകയാണ്. എന്നിട്ട് നിയമം പാസാക്കിയാണ്, ഇയാളെ നമ്മൾക്ക് പറ്റൂല, നാം ശമ്പളം കൊടുക്കുന്ന നാം ചെലവ് കൊടുക്കുന്ന ഈ മുസ്ലിയാര് നമുക്കെതിരെ ശബ്ദിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ എക്സിറ്റ് അടിക്കണം, അദ്ദേഹത്തെ ഇവിടുന്ന് ഖുറൂജ് അടിക്കണം. എടാ ഇത് അള്ളാഹുവിന്റെ ദീന്.
ഈ ദീന നിന്റെ 10 റുപ്യന്റെ നോട്ട് കൊണ്ട് അത് ഒതുക്കേണ്ട വിഷയമല്ല അങ്ങനെ അല്ലാഹുവിന്റെ ദീനനെ നീ ഒതുക്കിയാൽ അല്ലാഹു നിന്നെ ഒതുക്കും നീ അത് മനസ്സിലാക്കിക്കോ വലിയ അഹങ്കാരികളായ ധിക്കാരികളായ അന റബ്ബുകുമുൽ ആല എന്ന് പറഞ്ഞ ഫിർഔൻ ഫറോവേ ലോകജനതക്ക് പാഠം പഠിപ്പിക്കാൻ അല്ലാഹു ബാക്കി വെച്ചത് നിങ്ങൾ അറിയണം വലിയ അഹങ്കാരികളായ ഗുസ്തിക്കാരായ മല്ലന്മാരായിരുന്നു ആദ് സമൂഹം എന്ന് പറയുന്ന കിങ്കരന്മാർ അവർ അമ്പിയാക്കൾക്കെതിരെ തിരിഞ്ഞു അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് ആദ് സമൂഹത്തെ നിലംപതിപ്പിച്ചിട്ട് ആ റബ്ബിനറിയാം അഹങ്കാരികളെ ധിക്കാരികളെ എങ്ങനെ നിലക്ക് നിർത്തണം ഇത് അവസാന കാലഘട്ടമാണ് ഇനി കൂടുതൽ കാലമില്ല അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു ഒരൊറ്റ വഖ്ത് നിസ്കാരം കള്ളാക്കണ്ട ഒരു സിനിമയും വേണ്ട ഒരു പട്ടുറുമാലും വേണ്ട ഒരു മാപ്പിടപ്പാട്ടും വേണ്ട ഒരു സീരിയലും വേണ്ട അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു അനക്കവും ഒരു ചലനവും ഒരു വാക്ക് ചിന്ത ഒരു വേഷവിധാനം അത് മുസ്ലിമിന് പറ്റില്ല അതൊക്കെ ദീനിനോട് ചെയ്യുന്ന അന്യായങ്ങളാണെന്നറിയാൻ ഈ ഉറൂസിന്റെ ഈ മഹത്തായ സദസ് പ്രചോദനമാകട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ പറയാം ആരിഫീങ്ങളുടെ അഖ്വാലുകൾ ഓർത്തു പോവുകയാണ് ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അടക്കമുള്ള സ്വാലിഹീങ്ങൾ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധ ഉറൂസിന്റെ മഹത്തായ മജ്ലിസിൽ ആ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കലാമുകൾ അഖ്വാലുകൾ അവരുടെ സംസാരങ്ങൾ എന്താണ് അവർ ലോകത്തോട് പറഞ്ഞത് ഓ ജനങ്ങളെ അദ്ദുനിയാ ദാറുൽ ഫനാ ഈ ദുനിയാവ് നശ്വരമാണ് ഇത് നശിക്കുന്ന ലോകമാണ് ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല ഇവിടത്തെ സ്ഥാനമാനങ്ങളും വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല എല്ലാം ഇപ്പൊ ഉണ്ടാകും കുറച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ തലകറക്കം വന്നാൽ പോരെ സാധുവായ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മലപ്പുറത്ത് എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഓരോ ദിവസവും കടന്നു വരുന്ന 10,000 ജനങ്ങളിൽ 100 ക്യാൻസർ രോഗികൾ ബായാറുള്ള സമയം ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും പള്ളിയുടെ പുറത്ത് കാറിലേക്ക് വരുമ്പോഴും കൊടകിൽ നിന്ന് ക്യാൻസർ പിടിപെട്ട് മാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ശ്വാസത്തിന്റെ തിക്ക് കൊണ്ട് കണ്ണ് വല്ലാത്ത സക്കറാത്തിന്റെ അവസ്ഥയിലെത്തിയ ഒരു രോഗിയെ കണ്ടിട്ടാണ് ഞാൻ പൊയ്യത്ത് ബൈലുറൂസിലേക്ക് എന്റെ വാഹനത്തിൽ കയറിയത് ചെറുപ്പക്കാരുൾപ്പെടെ എനിക്കറിയാം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആളുകളുടെ അനുഭവം വെച്ച് ഞാൻ പറയാണ് അന്നൊരു ചെറുപ്പക്കാരൻ വായിൽ ക്യാൻസർ ആയിട്ട് നാവിൽ ക്യാൻസർ പിടിപെട്ടിട്ട് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്നു വായിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികൾ അതിനു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ അതിനു മുമ്പ് ഒരു 18 പെൺകുട്ടിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് മാസങ്ങൾക്ക് ശേഷം മറുഭാഗത്ത് ക്യാൻസർ വ്യാപകമായിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റൽ ഉൾപ്പെടെ വെല്ലൂരിലെ തമിഴ്നാട്ടിലെ CMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ ബോംബെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ബാംഗ്ലൂർ ഹോസ്പിറ്റൽ ഉൾപ്പെടെ മണിപ്പാൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ തലശ്ശേരി ഹോസ്പിറ്റൽ ഉൾപ്പെടെ മുഴുവൻ ഇന്ത്യയിലെ വിദഗ്ധമായ ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ മെഡിസിനിൽ നിന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് രാത്രി കിടന്നാൽ ഉറക്കില്ലാതെ ചുമ വന്നാൽ ചുമ നിൽക്കില്ല പനി വന്നാൽ പനിച്ചു തള്ളും ഒരു മുറുക്ക് വെള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്നു അങ്ങനെയുള്ള പെൺകുട്ടിയുടെ വിഷയത്തിൽ കുടുംബത്തിനോട് ഡോക്ടർമാര് പറഞ്ഞത് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ ആ കണ്ണീരുമായിട്ട് കരഞ്ഞുകൊണ്ട് ആ കുടുംബം വേദനയോടുകൂടെ വന്ന് പറയുന്നു തങ്ങളെ വിറണ്ണപ്പെട്ട ബ്രസ്റ്റിലെ മുറിവിൽ നിന്ന് പുഴുക്കൾ വരുന്ന അവസ്ഥയിലാണ് റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട സകലർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
صلى الله عليه وسلم تنقل كوندني سوغم ملغنا مرحماني نان شودي چوٹے مسلم سحودري ماري نان شودي چوٹے مسلم سحودرين ماري الله رب العزت ورئي پریشن مائت ننك تلقال ورئي ريوغن دننت تلقال مدسن وند سوغ پڑا ده ورئي ودكت مائي چکپ نڑتان دوکٹر مالد نرده سم وننت آن نرده سنگتی پریشودن نڑتی ریپورٹ ریزلٹ ننك کینسر آن مارگ مائي ريوغ مان نرن പിന്നെ നിനക്ക് കിടന്നാൽ ഉറക്കി വരുമോ? പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ ആലിമീങ്ങളെ ചീത്ത അറിയണോ? പിന്നെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തണോ? പിന്നെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ? പിന്നെ നാട്ടിൽ ഫിതൻ ഉണ്ടാക്കണോ? നാടിന്റെ ഐക്യം തകർക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണോ? ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, ജീവിതത്തിൽ കള്ളം പറയണ്ട, عيبت പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. ഖുർആൻ അവരെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, العلماء ورثة الأنبياء. أنبياء كلد آنندر كارايا ورد عالمين يوم گروپ ديرچم ديركادا يوم برايند ورد تنگم مارا يوم نسار پڑتند ناتل كوڑپنگل انداخند ورگي تھیور وادا بیگر وادا وشه انگل لگ پڑند ناتلند سمادان انگلتند ورد گنڈا ستلوم ورد کوٹائشن سنگنگللوم مسلمين ممبر آگان پتلل അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുവെങ്കിൽ നിന്റെ പേര് മാറിപ്പോകും. അത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ദീനിന്റെ വിഷയങ്ങൾ. ഇതൊന്നും ചിന്തയില്ലാതെ പൈശാചിക പ്രേരണയിൽ പിശാചിന് വഴിപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയാണ് ഇന്ന് ജനജീവിതത്തിൽ വർദ്ധിച്ചു കാണുന്നത്. അല്ലാഹു ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ, ഓ മുസ്ലിമേ, പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി, ബട്ടി പലിശയുമായി നീ ബന്ധപ്പെടണ്ട, ഇടപെടണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, അയൽവാസികളുമായി പിണങ്ങണ്ട, ഉമ്മവാപ്പനോട് കേർത്ത് സംസാരിക്കണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഉമ്മനെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹു നിന്റെ ആയുസ് ചുരുക്കും. ഇമാമീങ്ങൾ എഴുതി വെച്ചത് കാണുന്നു, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈന യൻഖുസുൽ അമാർ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന വെറുപ്പിക്കുന്ന ആളുകളുടെ ആയുസ് അല്ലാഹു ചുരുക്കുമെന്ന് പരിശുദ്ധരായ ഇമാമീങ്ങൾ എഴുതി വെക്കുന്നത് കാണാം, എഴുതി വെച്ചത് കാണാം. പരിശുദ്ധ ഹദീസിൽ തന്നെ റിള റബ്ബി ഫീ റിള വാലിദി, അല്ലാഹുവിന്റെ തൃപ്തി ഉമ്മാന്റെ ബാപ്പാന്റെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് വെറുപ്പിലാണ് അല്ലാഹുവിന്റെ കോപം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും മറക്കണ്ട. ഉമ്മമാരോട് ഞാൻ പറയുന്നു, മക്കളെ രണ്ടിച്ച് കണ്ട് സ്വന്തം ആൺകുട്ടികളുടെ ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയും നിസാരപ്പെടുത്തുകയും അവരെ കുടുംബത്തെ അസഭ്യം വിളിക്കുകയും ചീത്ത വിളിക്കുകയും പരിഹസിച്ചു പറയുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന ഉമ്മമാര് വർദ്ധിച്ച കാലം, അതിന് ബാപ്പമാര് സപ്പോർട്ട് ചെയ്യുന്നു. ആ നിലക്ക് കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ഉമ്മവാപ്പക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല എന്നുകൂടെ അത്തരക്കാര് രക്ഷിതാക്കൾ അറിയാൻ. ഒരു കാരണവശാലും പെൺകുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന സ്വഭാവം, അത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ലെന്ന് മാത്രമല്ല ആ സംസാരം കൊണ്ട് അല്ലാഹു നിങ്ങളെ ലഅനത്ത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയണം. മലായിക്കത്ത് ലഅനത്ത് ചെയ്യും, സ്വാലിഹീങ്ങൾ ലഅനത്ത് ചെയ്യും. കടുകടുത്ത പരീക്ഷണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നേരിടാൻ നിങ്ങളുടെ കയർത്ത് സംസാരം, തട്ടിക്കയറി സംസാരിക്കുന്ന എതിരുമുണ്ടുന്ന സ്വഭാവം, അത് വളരെ ദുഷ്കരമാണ്. അത് ഈമാനില്ലാത്ത സ്വഭാവമാണെന്ന് കൂടെ സാന്ദർഭികമായി പറയാൻ ഞാൻ ഈ സമയത്തിന് വിനിയോഗിക്കാം. ഞാൻ വാക്ക് ചുരുക്കുന്നു, ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ ഒരു മാറ്റം. ഞാൻ കുറച്ച് വിഷയങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അഫ്ളലുൽ ഇൽമു ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് ഇത് പിന്നെ എവിടെ പറയും? ഇതാര് പറയും? അള്ളാഹിന്റെ ദീൻ പറയേണ്ടത് പറയണ്ടേ? നാട് മൊത്തം പ്രശ്നത്തിലും പ്രയാസത്തിലും ദുരന്തത്തിലും വലിയ വലിയ തെറ്റിലും മുഴുകുന്ന സമയം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ തിന്മകൾ കാരണം, തോന്നിവാസങ്ങൾ കാരണം,
കടലിലും കരയിലുമൊക്കെ വലിയ വലിയ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യാത്ത പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കൾ പോലും ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ രോഗങ്ങളെ കണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. ആ നിലക്കുള്ള കുരുന്നുമക്കൾ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ വേദനിക്കുന്നത് വേദനയോടെ കാണാൻ നമുക്ക് പറ്റുന്നെങ്കിൽ ഈ പരീക്ഷണങ്ങളൊക്കെ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ളവരുടെ തെറ്റുകളെ കൊണ്ടും പേക്കൂത്തുകളെ കൊണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് വരുന്നതാണെന്ന് നാം മനസ്സിലാക്കണം. പാട്ടുകാരികൾ രംഗത്ത് വരിക, സംഗീതോപകരണങ്ങൾ രംഗത്ത് വരിക, ആലിമീങ്ങളെ ചീത്ത പറയുക, ആലിമീങ്ങൾ കുറഞ്ഞു പോകുക, ആ ജാഹിലീങ്ങൾ നേതാക്കളാകുക, ഇതൊക്കെ നാട്ടിൽ നടന്ന് 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 വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇനി കൂടുതൽ കാല ജീവിതമില്ല. ചുരുങ്ങിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹറാമു നോക്കാതെ തോന്നിവാസം കണ്ടാസ്വദിക്കാൻ അവസരം വർദ്ധിച്ച ഈ കാലഘട്ടം, ഓ മുസ്ലിം ചെറുപ്പക്കാര, നീ ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് തോന്നിവാസം കണ്ടാൽ നിന്റെ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഉപ്പാഫ റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല എന്ന് നീ അറിയണം. അള്ളാഹുവേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, വല്ലതാൻ മഹാരിമില്ല. അള്ളാഹുവിനെ അറിഞ്ഞ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ ചിന്തിച്ച് ഹറാമ നോക്കാതെ മുഖം തിരിക്കാൻ കണ്ണ് ചിമ്മാൻ ആർക്കാണ് മനസ്സുള്ളത്? അങ്ങനെ ചെയ്യുന്നവരാരാണ്? ഈമാന് പവറുള്ളവരാരാണ്? അവരെ കണ്ണുകൾക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ സഹോദരിമാരെ നന്നാക്കി തരണം റഹ്മാനെ. ഞാൻ ഉമ്മമാരോട് പറയുന്നു, ഉറൂസ് ഇനിയും ഇവിടെ നടക്കും. നിങ്ങളത് ടൈം പാസിന് വേണ്ടി നിങ്ങളെ കുട്ടികൾക്ക് സാധനം ബലൂൺ വാങ്ങി വീർപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വള വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റ് സാധനം വാങ്ങാൻ, അതിനുള്ള വേദിയായിട്ട് ഉറൂസിനെ നിങ്ങൾ കാണണ്ട. അത് മനസ്സിലാക്കിക്കോ. നീ ഉറൂസ് എന്നുള്ള പേരിലും പറഞ്ഞിട്ട് അവിടെ അന്യ ആണുങ്ങളെ കൂടെ അവിടെയും പടി കറങ്ങി നടന്നിട്ട് ഔലിയാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ പൊരുത്തക്കേട് ഗുരുത്തക്കേട് വാങ്ങിയാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അത് പ്രയാസമുണ്ടാകുന്നുള്ള കാര്യം കൂടി മറക്കണ്ട എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു ഈ സമുദായത്തെ നന്നാക്കി തരണം റഹ്മാനെ. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. സകല ബായാർ മൂന്നാക്കൽ സലാത്ത് മജ്ലിസുകൾ ഉൾപ്പെടെ സകല സദസ്സിലും ഞാൻ ഈ കാര്യം ശക്തമായിട്ട് പറയാറുണ്ട്. ഇവിടെ ഒന്നും കൂടെ ആവർത്തനമായി പറഞ്ഞെന്നേ ഉള്ളൂ, കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ഈ മജ്ലിസ് ദ്വാരന്ന് പൂർത്തിയാക്കുന്നു. ബായാർ സ്വലാത്ത് മാർച്ച് 17 നടക്കുമ്പോൾ മഹാനരായ സുൽത്താനുൽ അലമ ഉസ്താദ് അവർകൾ ബായാർ സ്വലാത്തിന് നേതൃത്വം നൽകാൻ മാർച്ച് 17 എത്തും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ മുഹമ്മദ്, ബഹുമാനപ്പെട്ട സയ്യിദവരകൾ, മന്ത്രിച്ച് തേനുണ്ട്, എല്ലാവരും അത് വാങ്ങണമെന്നറിയിക്കുന്നു. صلى الله على محمد صلى الله عليه وسلم صلى الله صلى الله عليه وسلم صلى الله كل പുരുഷന്മാർ ആരോഗ്യമുള്ള അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹികളായ ഈ മജ്ലിസിന്റെ ആദര ഉദ്ദേശിച്ച് വന്ന എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് ഈ മജ്ലിസിലേക്ക് കടന്നു വരിക. നമുക്കിന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ഒരു മഹദിയുടെ ഉറൂസിന്റെ സദസ്സിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് പറഞ്ഞ് ദ്വാരക്കാണ്.
അല്ലാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. സല്ലല്ലാഹു محمد صلى الله عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഫാറൂഖ് അല്ല സൂര്യ എന്താ ചെറുപ്പക്കാരൻ്റെ പേര്, ഞമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫോണിൽ സംസാരിച്ചേ. ആ അന്ത് പൊയ്യത്ത് പോയൽ ഈ നാട്ടുകാരനാണ്, ഒരു ചെറുപ്പക്കാരൻ തളർന്ന് കിടക്കാണ്, വലിയ വിഷമത്തിലാണ്. അല്ലാഹു പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ചെറുപ്പക്കാരനെ സ്നേഹിതനെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. കുറേ ആളുകൾ ദ്വാരിക്കാൻ പറഞ്ഞ്, ഇവിടെ എല്ലാ ദിവസവും ദ്വാരുണ്ട്, അവന് പ്രത്യേകം പറയണ്ട. പ്രത്യേകിച്ച് ഇന്ന് ഈ സദസ്സിൽ സ്വലാത്തിൻ്റെ വാർഷിക ആയതുകൊണ്ട് ഗൾഫിൽ നിന്ന് നടക്കുന്നത് വരയ്ക്കാൻ വിളിച്ച് അള്ളാഹ് എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫിയു മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا طواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع
من علمت إليك يا ربنا പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രിയിൽ പവിത്രമായ മജ്‌ലിസിൽ ഒരു മഹദിയുടെ ഉറൂസിന്റെ മഹത്തായ സദസ്സിൽ നിന്റെ ഹബീബിന്റെ പേരിൽ മാസം തോറും നടത്തി വരാറുള്ള സ്വലാത്ത് മജ്‌ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് പൊയ്യത്തവയിൽ മഖാം ഉറൂസിന്റെ മഹത്തായ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനെ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന് ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബറു ഹസദ് റിയാഉ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتكنا الله إيمان ايتي ترنا ربي تقوى ايتي ترنا الله نافع علمنا ورد بكنا الله ورع ايتي نلنرتنا ربي ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അഴിബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി സ്ഥാപനങ്ങളുമായി അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കളുമായി ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ
വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. പരീക്ഷിക്കപ്പെട്ടവരെ നീ സലാമത്താക്കണം റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ സുഖം നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി ചില അക്ഷരങ്ങൾ മൊഴിയാൻ പ്രയാസമുള്ള കുട്ടികൾ ഉൾപ്പെടെ സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, സ്ട്രോക്ക് വന്ന മുഖം കൂടിയൊക്കെ തളർവാദം പിടിപെട്ട് പ്രയാസപ്പെടുന്ന നടക്കാൻ വിഷമിക്കുന്ന സകലരെയും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, അല്ലാ നീ സുഖം നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, തലവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, പൈൽസിന്റെ അർഷസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴയുള്ളവരുണ്ട്, കാലവീക്ക ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടിയവരുണ്ട്, വയറ്റിലും ഗർഭപാത്രത്തിൽ വരെ കുമിളുകളും മുഴകളുമുള്ള സഹോദരിമാരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവര് ജാറിയവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, മജ്ജ മാറ്റിവെക്കൽ വരെ അവയവങ്ങൾ മാറ്റിവെക്കാൻ, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുൾപ്പെടെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഹൈ ഷുഗറായിട്ട്, വിരൽ മുറിക്കപ്പെട്ട് മെഡിസിൻ പലിക്കാതെ ശീല ചുറ്റിയിട്ട് പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്, മടമ്പ് വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കാൽമുട്ട് വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഊരവേദന കൊണ്ട് കൈകാൽ കടച്ചിൽ പുറം വേദന ഉൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും
ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ വിവാഹം നടത്തിയിട്ട് അങ്ങനെ ബിസിനസ്സിന് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ വീട് നിർമ്മാണം നടത്തിയിട്ട് വരെ സാമ്പത്തിക വിഷമത്തിൽ കുടുങ്ങിയവരുൾപ്പെടെ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാർ ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലേക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല റബ്ബെ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല റബ്ബെ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാഹ്. ആ നിലക്ക് ഹോസ്പിറ്റൽ ഐസിയുവില് വെന്റിലേറ്ററില് വീടിന്റെ കിടക്കകളിൽ വരെ അഡ്മിറ്റിലും ബോധത്തോടെയും ബോധമില്ലാതെയും കഴിയുന്നവർ, ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാർ, ഞങ്ങളുടെ മജ്‌ലിസുകളിൽ സംബന്ധിക്കുന്നവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, അല്ലാഹ് ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രയാസം അറിയിച്ചവരുണ്ട്. ഏത് പ്രശ്ന പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ്. പരീക്ഷ അടുത്ത സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാഹ്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദറുസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ജോലിയിലും ഭാര്യമക്കളിലും നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കൂടിയ മുഴു ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അല്ലാഹ് സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബേ ഏത് സിഹറോ ഐനോ ശൈത്താന ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്‌ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കറാമത്ത് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്‌ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്,
ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശരീരത്തിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷപ്പെടുത്തണം അല്ലാ. പറയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല റബ്ബേ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് അഭിവന്യ പിതാവ് ഉൾപ്പെടെ മൗത്തായി ഖബറിലുണ്ട് ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ജോലി സ്ഥലത്തെ പാര പല പേപ്പറുകളുടെയും ക്ലിയറൻസ് കിട്ടാൻ ഉൾപ്പെടെ റബ്ബെ എല്ലാം സന്തോഷത്തിലാക്കണം റഹ്മാന്. കുടുംബജീവിതം പിണക്കത്തിലും പ്രശ്നത്തിലുമുണ്ട്. ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. യോജിപ്പിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ സകലരുടെ കൽബിൽ നിന്നും നീക്കിയിട്ട് അഴ്മാലുകളിൽ മഹത്വമുണ്ടെന്ന് ആശുക്കീങ്ങളെ അറിയിച്ച ഹബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബ്ബനാൽ ഞങ്ങളുടെ സകലരുടെ കൽബ് നിറക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. വീടിന്റെ പണി ഉൾപ്പെടെ, സ്ഥാപനം ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തുടങ്ങിയത് ഒരു വേഷമില്ലാതെ റാഹത്തോടെ അഴുസത്തിൽ പൂർത്തിയാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. അഹ്ലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഒരുപാട് കാലം പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ അല്ലാ എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ ഉറൂസ് മുബാറക് മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിന ഫി ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان صلى الله على محمد صلى الله عليه وسلم 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 നാളെ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവർ ശോല അബ്ദുസ്സലാം മുസ്ലിയാർ ഉസ്താദ് അവരുകളാണ്.
ദുആക്ക് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് കാളി ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവരുകളാണ്. അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുന്ന ദേവസ്വൽ ഉസ്താദ് അവരുകളാണ്. എല്ലാവരും കൃത്യസമയത്ത് എത്തണമെന്ന് അറിയിക്കുന്നു. വേഗം വേഗം എല്ലാവരും പെട്ടെന്ന് കൈമശാ ഫാദ് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അതാഉല്ലാ തങ്ങളവർകൾ 3000 ഉറുപ്പിക ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി